وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി അവൻ നിയോഗിച്ചയച്ച സർവ നന്മയുടെയും നിമിത്തമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന നമ്മുടെ മഹത്തായ ഈ മദ്ഹർ സ്ഥാപനം അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഒരു നല്ല മുതബറക്കായ വേദിയിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ബർക്കത്തുകളും നമ്മുടെ ഈ മദ്ഹർ സ്ഥാപനത്തിനും അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാ സംഘടനകൾക്കും നമ്മുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും സർവ മുഅ്മിനീങ്ങൾക്കും നൽകുമാറാകട്ടെ എന്നാമുഖമായി ദുആ ചെയ്യുന്നു. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുന്ന് രചിച്ച മങ്കൂസ് മൗലിദിൽ ചൊല്ലിയ പദ്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അഹ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഗവൺമെന്റ് കോളേജിൽ ചെന്ന് തുഹാഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടുത്തെ ലൈബ്രറിയൻ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ തുഹഫത്തുൽ മുജാഹിദീൻ എന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശബ്ദിക്കാനും ഇന്ത്യയിൽ നിന്ന് വിദേശാധിപത്യത്തെ നീക്കം ചെയ്യാൻ ആവശ്യമായ പ്രചോദനം നൽകാനും വേണ്ടി സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയ ഗ്രന്ഥത്തിന്റെ ഇംഗ്ലീഷ് വിവർത്തനം നമുക്ക് ലഭ്യമാകും. അങ്ങനെ വെറും ഒരു ആത്മീയ നേതാവ് മാത്രം അല്ല
ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പും സമൂഹത്തിന്റെ നിലനിൽപ്പും രാഷ്ട്രത്തിന്റെ പുരോഗതിയും സർവ്വജനങ്ങൾക്കുമുള്ള നന്മയും എല്ലാം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ച ലോകപ്രശസ്തനായ പണ്ഡിതൻ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം വളരെ അർത്ഥവത്താണ്. أحيا ربيع القلب شهر المولد كل الأنام بذكر مولد أحمد أحمد نبي صلى الله عليه وسلم أدي حبيبا يا نبي صلى الله عليه وسلم دنلك آيركنك يا بيرك الأند 700 പേരുകൾ ഇപ്പോൾ ഞാൻ വന്ന എന്റെ വണ്ടിയിൽ തന്നെ ഞാൻ എഴുതിയത് സൂക്ഷിച്ചിട്ടുണ്ട്. മദീന പള്ളിയുടെ ചുമരിന്റെ മേലെ 250 പേരുകൾ സ്വർണലിപി കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് പേരുകളുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിലും ഇഞ്ചീലിലും പറഞ്ഞ പേരാണ് അഹ്മദ്. ആ അഹ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്മൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തുടങ്ങിയുള്ള പേരുകളെല്ലാം പുകഴ്ത്തലിനെ അറിയിക്കുന്ന പേരുകളാണെന്ന് നമുക്കറിയാം. മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ധാരാളം പുകഴ്ത്തപ്പെടുന്ന വ്യക്തി എന്നാണ്, ധാരാളം പുകഴ്ത്തപ്പെടേണ്ട വ്യക്തി എന്നാണ്. അഹ്മദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഏറ്റവും കൂടുതലായി പുകഴ്ത്തുന്ന വ്യക്തി എന്നാണ്, ഏറ്റവും കൂടുതലായി പുകഴ്ത്തപ്പെടുന്ന വ്യക്തി എന്നാണ്. മഹ്മൂദ് എന്ന വാക്കിന്റെ അർത്ഥവും പുകഴ്ത്തപ്പെടുന്ന വ്യക്തി എന്നാണ്. നമുക്കറിയാം സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ പുകഴ്ത്തപ്പെടുന്ന വ്യക്തി, അങ്ങയുടെ പേര് പറയുന്നതിനെ, അങ്ങയുടെ പ്രശസ്തിയെ നമ്മൾ ഉയർത്തിവെച്ചിരിക്കുന്നു നബിയേ എന്ന് ഖുർആൻ സാക്ഷീകരിച്ചതുപോലെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തപ്പെടുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസം വന്നപ്പോൾ കുല്ലൽ അനാം സർവ മനുഷ്യരുടെ മനസ്സിന്റെയും വസന്തം സജീവമാക്കിപ്പോയി. സർവ മനുഷ്യർക്കും സന്തോഷമാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിനും വരവിലും സന്തോഷമാണ്. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പറഞ്ഞു തീർക്കാൻ ലോകത്ത് ഒരു മനുഷ്യനും കഴിയില്ല, പിന്നെ ഈ പാവപ്പെട്ടേക്ക് കഴിയില്ല എന്ന് ഞാൻ പറയേണ്ടതില്ല. ഒരൽപ്പം തർക്കത്തിനു വേണ്ടി മാത്രം അവിടുത്തെ ശരീരത്തിന്റെ ഒരംശം ഉള്ളവരാണല്ലോ സയ്യിദന്മാര്, സാധാത്തുക്കൾ, തങ്ങന്മാര്. അതുകൊണ്ട് തന്നെ മൗമിനായ ഏത് മനുഷ്യനും സയ്യിദന്മാരെ ബഹുമാനിക്കും. ഈമാനുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ ബഹുമാനിക്കും, സ്നേഹിക്കും. ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ശാറാനി റളിയല്ലാഹു അൻഹു എത്രയോ കിതാബുകൾ രചിച്ച വലിയ പണ്ഡിതനാണ്, സൂഫിയാണ്, തരീഖത്തിന്റെ വലിയ ഉന്നത സ്ഥാനത്തെത്തിയ മഹാനാണ്. മഹാനവറുകളുടെ എത്രയോ ഗ്രന്ഥങ്ങൾ തരീഖത്തും ശൈഖും മുരീദുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളാണ്. ആ മഹാനായ അബ്ദുൽ ഹാബ് ഷാനാനി റളിയല്ലാഹു അൻഹുവിന്റെ
لطائف المنن إذن برئينا لوغا فرستما يكرم تتل محانا ورغل حبيب آية نبي صلى الله عليه وسلم تنگلوڑ اللہ ورد تسنیحو آدھرو إذن برئينا بثم الله جيدا نعمتغل ورغن ورغن برئين بو وطتل برد تنڈو مما من الله علي به الله ينك جيدا ولي أنقرهنغل البتلان ورعال يندرقل ون نان سيدان شريفان نان تنگلان نملا ناتل بحشي پرنال نان تنگلان يد برنال نان تهتي بفمانك അദ്ദേഹത്തിന്റെ ബാപ്പയുടെ പേരും ഉപ്പാപ്പയുടെ പേരും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ഉപ്പാപ്പമാരെ പേര് അദ്ദേഹം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് അറിയാമെങ്കിലും അറിയില്ലെങ്കിലും എനിക്ക് തെളിഞ്ഞാലും തെളിഞ്ഞില്ലെങ്കിലും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അവിടുത്തെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് എന്ന് എന്നോട് ഒരാൾ പറഞ്ഞാൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ഉപ്പാപ്പമാരുടെ പേര് മുഴുവനും കിട്ടിയിട്ടേ ബഹുമാനിക്കുകയുള്ളൂ എന്ന വാശി എനിക്ക് ഇല്ല ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണെന്ന് കേട്ടാൽ തന്നെ ബഹുമാനിക്കും അത് അല്ലാഹു എനിക്ക് ചെയ്ത നിഅമത്താണ് എന്ന് അബ്ദുൽ വഹാബ് ശർഹാനി റളിയല്ലാഹു അൻഹു ലതായിഫുൽ മിനരിൽ പറയുന്നു അതിനർത്ഥം സയ്യിദന്മാരെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ അവരോടുള്ള ആദരവ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവായതിനാൽ അത് നമുക്കൊരിക്കലും നഷ്ടം വന്നു പോകുന്ന വിഷയം അല്ല ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തി ഇന്നമാ ലിമ്മീ ഇമാനവാ ഏത് മനുഷ്യനും അവനവൻ നിയ്യത്ത് ചെയ്തതനുസരിച്ചാണ് ഏത് അമലും സ്വീകരിക്കപ്പെടുന്നതും സാധൂകരിക്കപ്പെടുന്നതും അതുകൊണ്ട് തന്നെ സയ്യിദന്മാരെ ബഹുമാനിച്ചിട്ടൊരു നഷ്ടവും ഒരിക്കലും സംഭവിച്ചു പോകില്ല അപ്പൊ നമ്മളെല്ലാം ഇവിടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചും അവിടുത്തെ കുടുംബങ്ങളായ സയ്യിദന്മാരെ ആദരിച്ചും ഒരുമിച്ച് കൂടിയവരാണ് സുഹൃത്തുക്കളെ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ജനിച്ചപ്പോൾ കുല്ലൽ അനാം സർവ മനുഷ്യൻ അവരുടെ എല്ലാം ഹൃദയം സജീവമാക്കി എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത് എല്ലാ മനുഷ്യരുടെ മനസ്സ് വളരെ അർത്ഥവത്താണ് ആ വാക്ക് എല്ലാ മുസ്ലിമീങ്ങളുടെ മനസ്സും എന്നല്ല പറഞ്ഞത് എല്ലാ മനുഷ്യരുടെയും മനസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മത്തിൽ സന്തോഷം കൊണ്ട് സജീവമാക്കി വളരെ ശരിയല്ലേ നേരത്തെ ഞാൻ ഇവിടെ കയറി വരുമ്പോ ബഹുമാനപ്പെട്ട അബ്ബാസ് മുസ്ലിയാർ അറേബ്യൻ നാടുകളിൽ അറബികൾ ഇരുന്ന് സന്തോഷത്തോടെ നീണ്ട മൗലിദ് ഓതുന്നതിനെ സംബന്ധിച്ച് പറയുന്നതായി കേട്ടു അൽഹംദുലില്ലാഹ് അത് എത്രയോ നമ്മളെല്ലാവരും വിദേശത്ത് പോയാൽ അനുഭവിക്കുന്നതാണ് എത്രയോ സ്ഥലങ്ങളിൽ നമ്മളത് കണ്ടുവരുന്നതാണ് പഴയ കാലം പോലെ അല്ല ഇപ്പൊ അൽഹംദുലില്ലാഹ് അറബികൾ നമ്മളെ നാട്ടിൽ വന്നിട്ടും നീണ്ട മൗലിദ് നമ്മളെ കൂടെ തന്നെ ഓതുന്നത് കൊണ്ട് ഇപ്പൊ ആർക്കും അതിൽ സംശയമില്ല എന്റെ കുട്ടിക്കാലത്തൊക്കെ മൗലിദൊക്കെ നമ്മളെ നാട്ടിലേ ഉള്ളൂ എന്ന് ചില വിവരമില്ലാത്തവർ പറഞ്ഞ് ഒപ്പിച്ചുകളയാറുണ്ടായിരുന്നു പിന്നെ ഇപ്പോ എവിടെ ഉണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ജപ്പാനിൽ കേൾക്കുന്നവരുണ്ടോ ഇപ്പോഴത്തെ കാലം എങ്ങനെയാണല്ലോ അതുകൊണ്ട് ഇപ്പൊ ഒന്ന് മൂടി വെക്കാൻ കഴിയാത്തൊരു കാലമാണ് എന്നാൽ നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം പ്രത്യേകമായി ഒഴിവു ദിനമായി പ്രഖ്യാപിച്ച് ഈ രാഷ്ട്രം ഒന്നടങ്കം ഒരു ദിവസം ആചരിക്കുകയാണ് ഈ അടുത്താണ് നാം ജനുവരി 26ാം തീയതി റിപ്പബ്ലിക് ദിനം എന്ന നിലക്ക് ഒരു ദിവസം ഒഴിവു ദിനമായി പ്രഖ്യാപിച്ച് നമ്മുടെ രാജ്യത്തോടുള്ള രാജ്യസ്നേഹം നമ്മളെല്ലാവരും ജാതി മത വ്യത്യാസമന്യേ പ്രകടിപ്പിച്ചു നമ്മുടെ രാജ്യത്തെ നാം സ്നേഹിക്കുന്നു നമ്മുടെ രാജ്യത്തിന് വേണ്ടി നാം എന്തും ത്യജിക്കുന്നു നമ്മുടെ രാജ്യത്തിന് വേണ്ടി നാം എന്തും സഹിക്കുന്നു
നമ്മുടെ രാജ്യത്തിനു വേണ്ടി നാം എന്തും ബഹുമാനിക്കുന്നു. എല്ലാവർക്കും അറിയാം നമ്മളിൽ ഇന്ത്യ രാജ്യത്തിന്റെ കൊടി, ഇന്ത്യ രാജ്യത്തിന്റെ പതാക സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ കൃത്യമായ സമയത്ത് ഉയർത്തുന്നു, കൃത്യമായ സമയത്ത് അത് താഴ്ത്തി എടുത്തുവെക്കുന്നു. അതിന്റെ സമയം ഒരൽപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയാൽ രാജ്യത്തെ നിന്ദിക്കലായി പോയി, രാജ്യത്തെ അപമാനിക്കലായി പോയി. രാജ്യത്തിന്റെ കൊടിയെ നിന്ദിച്ചാൽ രാജ്യത്തെ അപമാനിക്കലായി പോയി. അത് വലിയ തെറ്റാണ്, വലിയ കുറ്റമാണ്. വാസ്തവത്തിൽ നിങ്ങൾ ചിന്തിക്കണം, ഈ കൊടി എന്ന് പറയുന്നത് ഒരു കഷ്ണം തുണിയാണ്. പക്ഷേ ആ തുണി ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ പതാക എന്ന പേര് അതിന് വെച്ച് അതിന്റെ ചിഹ്നം അതിൽ കുത്തിയപ്പോൾ അല്ലെങ്കിൽ വരച്ചപ്പോൾ അതൊരു സാധാരണ തുണിയല്ല, അത് ഒരു പക്ഷേ മറന്നുപോയിട്ടാണെങ്കിൽ തന്നെ. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഒരാള് രാവിലെ കൊടി ഉയർത്തി സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് എന്ന് മറന്നിട്ട് അയാൾ സമയം കഴിഞ്ഞിട്ട് അത് താഴ്ത്തി വെച്ചില്ലെങ്കിൽ തന്നെ പോലീസ് കേസെടുക്കും. പിന്നെ അതിന് സഹുവിന്റെ സുജു ചെയ്താലും മതിയാവില്ല. നിങ്ങൾ മനസ്സിലാക്കണം, വാസ്തവത്തിൽ ഇതൊരു ഒരു തുണിക്കഷ്ണം അല്ലേ, പക്ഷേ അത് രാജ്യത്തിന്റെ പതാക എന്ന നിലയ്ക്ക് രാജ്യത്തിലേക്ക് ചേർത്ത് പറഞ്ഞപ്പോൾ അതിന് വലിയ ആദരവ് നൽകുന്നു. ഇത് അശാസ്ത്രീയമാണെന്നോ ബുദ്ധിപരമല്ലെന്നോ അല്ലെങ്കിൽ ഇത് അന്ധവിശ്വാസമാണെന്നോ ഇവിടെ യാതൊരു മതക്കാരനും മതം ഇല്ലാത്തവനും പറയുന്നില്ല. പടച്ചവൻ ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദി അടക്കം, യുക്തിവാദി അടക്കം ആ കഷ്ണം തുണിയെ പതാക എന്ന നിലക്ക് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ്. ഇതുപോലെ നിങ്ങൾക്കറിയാം, നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പൊ മദഹറിന്റെ കീഴിൽ സ്കൂളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്. അവിടെയുള്ള കുട്ടികളെല്ലാം വളരെ ആദരവോടെ എഴുന്നേറ്റ് രാവിലെ ഒരു പദ്യം ചൊല്ലുന്നു. ജനഗണമന അതിനായക ജയ ഹേ ജയ ഹേ. ഇത് പറയുമ്പോ എല്ലാ കുട്ടികളും സൈലന്റായി എഴുന്നേറ്റ് നിൽക്കുന്നു, എല്ലാ അധ്യാപകന്മാരും സ്റ്റാഫും എഴുന്നേറ്റ് നിൽക്കുന്നു, എല്ലാവരും ഇതിങ്ങനെ വളരെ അച്ചടക്കത്തോടെ കേൾക്കുന്നു. ഞാൻ നിങ്ങളെ ചൊല്ലുന്ന ആളോടോ അല്ലെങ്കിൽ ചൊല്ലപ്പെടുന്ന ആളോടോ നിങ്ങൾ ചോദിച്ചോക്കെ എന്റെ മാന എന്താണ്? അതിന്റെ മാന അറിഞ്ഞൂടാ, സൂഫിയാക്കളെ നിക്കരു പോലെ ഇങ്ങനെ ചൊല്ലിയാണ്. അതിന്റെ മാന മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുന്ന തീർത്ത് മാനയും പറയാൻ കഴിയുന്ന ഒരു ആരെങ്കിലും ഉണ്ടോ? അതായത് ആ ഭാഷ തന്നെ ചിലപ്പോ നമുക്കറിയില്ല. പക്ഷേ അത് ദേശീയ ഗാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്തപ്പോൾ യാതൊരു അർത്ഥവും അറിയില്ലെങ്കിലും വളരെ അതബോധ ഗുരുത്വത്തോടെ അതിങ്ങനെ ചൊല്ലുകയും കേൾക്കുകയും ചെയ്യുന്നു. അതിനെ അപമാനിക്കാനോ നിന്ദിക്കാനോ പാടില്ല. എന്നാൽ സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ഒരു രാഷ്ട്രത്തിന്റെ ചിഹ്നവും ഒരു രാഷ്ട്രത്തിന്റെ ഗാനവുമാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം. ചെടിക്കട സ്വലാത്ത് മൗലായ സല്ലേ മൻ ആബദീക ലോകത്ത് ഒരു ഇന്ത്യയോ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ബംഗ്ലാദേശോ ഒരു അമേരിക്കയോ ബ്രിട്ടനോ ജപ്പാനോ ജർമ്മനിയോ ഒരു അറേബ്യൻ ഗൾഫുകളോ അല്ലാത്ത അറേബ്യൻ നാടുകളോ പാശ്ചാത്യൻ നാടുകളോ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളോ
യാതൊരു ലോകവും ഇവിടെ ഇല്ലായിരുന്നു, ഉണ്ടാവുകയില്ലായിരുന്നു. എന്തിനധികം പറയണം, മലക്ക് ജബ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്കുള്ള ഒരു മലക്കും ഒരു മനുഷ്യനും ഒരു ജിന്നും ഒരു ജീവിയും ഒരു അചേതന വസ്തുക്കളും ഒരു സസ്യവും ഒരു മത്സ്യവും ഒന്നും ഇവിടെ ഉണ്ടാവുകയില്ലായിരുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാകില്ലായിരുന്നു. മുഴുവൻ വസ്തുക്കൾക്കും അനുഗ്രഹമായി കാരുണ്യമായി എല്ലാ വിഷയത്തിനും നിമിത്തമായി അല്ലാഹു നിയോഗിച്ചയച്ച റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സർവനന്മയുടെയും നിമിത്തം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫലം തുംസിബിന നിഅമത്തുൻ ളഹറത് ഔ ബതനത് ലിന്നാ ബിഹാ ഹദ്ദൻ ഫീ ദീൻ ഔ ദുനിയാ ഔ ദുഫ ബിഹാ അന്നാ മക്റൂഹൻ ഫീഹിമാ وفي واحد منهما الا ومحمد صلى الله عليه سببها سروا നന്മയുടെയും നിമിത്തം മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എത്ര ബഹുമാനിക്കണം, എത്ര സ്നേഹിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, മുസ്ലിമീങ്ങൾ മാത്രമല്ല, സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ പറഞ്ഞതുപോലെ കൊല്ലൽ അനാം സർവ മനുഷ്യരും ഇന്ത്യ രാജ്യത്തെ എല്ലാ കേരള കോൺഗ്രസ്സുകാരനും, ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞത് കുറെ കൂടുതലുള്ള ഒരു പാർട്ടിയാണ്, കുല്ലുഹും അജ്മാഉൻ, എല്ലാ കേരള കോൺഗ്രസ്, എല്ലാ ബി ജെ പിക്കാരനും, എല്ലാ കോൺഗ്രസ്സുകാരനും, എല്ലാ ലീഗുകാരനും, എല്ലാ ഡി എം കെക്കാരനും, അണ്ണാ ഡി എം കെക്കാരനും, ഇനി ഏതെല്ലാം പാർട്ടിയാണുള്ളത് ഇരിക്കാറിനോടാ ഞാൻ അതിന്റെ ആളല്ല, എല്ലാ പാർട്ടിക്കാരും ഒരു പാർട്ടിയും ഇല്ലാത്തവരും ഇന്ത്യ രാജ്യത്ത് ജനിച്ച മുഴുവൻ ആളുകളും, ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം രാജ്യത്തെ ബഹുമാനിച്ച് റിപ്പബ്ലിക് ദിനം കൊണ്ടാടുന്നത് പോലെ, രാജ്യത്തെ ബഹുമാനിച്ച് സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുന്നത് പോലെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ സർവ മതക്കാരും ഈ സന്തോഷത്തിൽ നമ്മോട് പങ്കുചേരുന്നു. അത് നമ്മുടെ സൗഹാർദ്ദത്തിന്റെ ഉദാഹരണമാണ്, നമ്മുടെ രാജ്യത്തിന്റെ മഹത്വമാണ്, നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകമാണ്, നമ്മുടെ രാജ്യത്തിന്റെ പവിത്രതയാണ്. വിദേശ രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് ഉറ്റുനോക്കുന്ന ഒരു മനുഷ്യൻ കാണുന്നത് ഇവിടെ എല്ലാ മതക്കാരും വളരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ആദരവിലും ജീവിക്കുന്നതാണ്. അത് ഈ ലോകത്ത് നിലനിർത്തിക്കൊണ്ടുപോകൽ ആവശ്യമാണ്, നമ്മുടെ രാജ്യത്ത് നിലനിർത്തൽ ആവശ്യമാണ്. എല്ലാ മതക്കാരും സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ജീവിക്കണം. ഞാൻ പറയട്ടെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല, ആവർത്തിച്ച് ഖുർആൻ പറഞ്ഞ ഒരാശയമാണത്. മുഹമ്മദുർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്, നല്ല പറഞ്ഞത് റസൂലുള്ളാഹി, അല്ലാഹു പറഞ്ഞേച്ച ആളാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്, അല്ലാഹു പറഞ്ഞേച്ച ആളാണ്. ഇപ്പൊ നീട്ടി സംസാരിക്കാൻ സമയം ഇല്ല, എല്ലാ വിഷയത്തിലും പ്രസംഗിച്ച് ആയിരക്കണക്കിന് സീഡികൾ ഉണ്ട്, ഡിവിഡികൾ ഉണ്ട്, വാങ്ങിക്കേൾക്കാം. ഈ അടുത്ത് നാലാപുരത്ത് വെച്ച് പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്, അതിലൊരു എല്ലാവരും കേൾക്കേണ്ട ഒരു മുദ്രാവാക്യം ഉണ്ട്. വിളിച്ചത് ഞാനല്ല, വേറൊരു കൂട്ടർ വിളിച്ചത് ഞാൻ എടുത്തു കേൾപ്പിച്ചതാണ്. അത് ക്ലിപ്പ് വെച്ചുള്ള പ്രസംഗമാണ്. അതിന്റെ ശേഷം
സമവായം സംഘർഷം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർ നമ്മുടെ സംഘടനയുടെ പേരിൽ പരസ്പരം ചീത്ത പറയാനും തെറി പറയാനും അതുപോലെ കൊല നടത്താനും പാടില്ല എന്ന് ചന്ദ്രികാപത്രത്തിൽ പ്രസ്താവന കൊടുത്തു. ആ പ്രസ്താവന വളരെ അത്യാവശ്യമായ ഘട്ടത്തിൽ തങ്ങളവർകൾ നടത്തിയതിനെ അനുകൂലിച്ചും അതിൽ സന്തോഷം പ്രകടിപ്പിച്ചും കൊണ്ട് സംഘർഷം ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്ന സംഘർഷങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു സീഡിയാണ്. അതിൽ ധാരാളം രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗങ്ങൾ കേൾപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കളായ പലരെയും കടുത്ത ഭാഷയിൽ ചീത്ത പറയുന്ന ചില ആളുകളുടെ പ്രസംഗങ്ങൾ കേൾപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. ആ സീഡിയും പലരും അന്വേഷിക്കാറുണ്ട്. അതും ഈ സദസ്സിൽ കിട്ടും. എല്ലാവരും സ്വന്തം കേൾക്കുന്നതിനേക്കാൾ നമ്മുടെ നേതാക്കളെയും പ്രസ്ഥാനത്തെയും തെറ്റിദ്ധരിച്ചു പോയവർക്ക് കേൾപ്പിക്കേണ്ട സീഡിയാണ് DVD. ഈ കെട്ടിയ സഹോദരന്മാര് അവിടിപ്പോൾ വീട്ടിൽ സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സർവ മനുഷ്യരും അവിടുത്തെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ആരും ഒഴിവില്ല. കാരണം അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ്. ഒരു സാധാരണക്കാരനല്ല. സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല. സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കഴിയില്ല. സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമുമായി ബന്ധപ്പെടാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, 40 കൊല്ലത്തോളം എഴുത്ത് പഠിച്ചിട്ടില്ല, വായന പഠിച്ചിട്ടില്ല, ഒരു സ്കൂളിലും പോയിട്ടില്ല. അതേ ഒരു ഗുരുനാഥന്റെ മുന്നിലും ഇരുന്നിട്ടില്ല. പക്ഷേ നാൽപ്പതാമത്തെ വയസ്സ് മുതൽക്ക് ഒരു പലക നോക്കി വായിക്കാൻ ജിബ്രീൽ അലൈഹി സ്വലാം ഓർഡർ ചെയ്യുന്നു. ഇഖ്റാഉ വായിക്കാൻ പ്രചോദനം നൽകുന്നു. അവിടുന്ന് അങ്ങോട്ട് വായിക്കുന്നു, ഓതുന്നു, എഴുതുന്നു, എല്ലാ അറിവും ലഭിക്കുന്നു. വഅല്ലമ കമാലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അസീമാ. മുതഅല്ലിമീങ്ങൾക്കറിയാമല്ലോ, മാ ലം തകുൻ തഅലം, ഓ നബിയെ, തങ്ങൾക്ക് അറിയാതിരുന്ന കാര്യം എന്തെല്ലാം ആവശ്യമുള്ളതുണ്ടോ അത് മുഴുവനും അള്ളാഹു അങ്ങേക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഒരു വിഷയവും അവിടുന്ന് ആവശ്യമുള്ളതറിയാത്തതില്ല. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനല്ല, സാധാരണ നേതാവല്ല, സാധാരണ റസൂലല്ല. പ്രബോധനത്തിലും തേജസ്സിലും അൽമിനാറിലും ശബാബിലും അങ്ങനെ സുന്നത്ത് ജമാഅത്തിന് എതിരായി പറയുന്ന ഏതെല്ലാം മൗലവിമാരുണ്ടോ അവരെല്ലാം പല പത്രങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് എഴുതുകയും പറയുകയും ചെയ്തു. വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആനുമായോ ഹദീസുമായോ ആ വാദങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. ഖുർആൻ സാക്ഷിയാണ്, ഖുർആൻ കൊണ്ട് സത്യമാണ്. നബിയെ, തങ്ങൾ സാധാരണക്കാരനല്ല, മുർസലീങ്ങളിൽ പെട്ട ആളാണ് നബിയെ. നിശ്ചയം തങ്ങൾ. അതിനെന്താണ് തെളിവ്?
അതിനേറ്റവും വലിയ തെളിവ് പരിശുദ്ധ ഖുർആൻ.